ഒറ്റപ്പെടൽ, അതിജീവനം, ഈ വാക്കുകളെയെല്ലാം കോമഡിയായി ചിത്രീകരിക്കുന്നതിൽ നമ്മുടെ സിനിമകൾക്ക് വലിയ പങ്കുണ്ട്. പക്ഷെ ആ അവസ്ഥകളുടെ യാഥാർത്ഥ്യവും തീവ്രതയും അനുഭവസ്ഥരിൽ മാത്രം കുടുങ്ങിക്കിടക്കുന്നതാണ്. ഈ പോസ്റ്റർ ഒന്ന് നോക്കൂ. LGBTQ+ പ്രകൃതി വിരുദ്ധ ലൈംഗികതയിലേക്കുള്ള വാതിൽ, ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം സംഘടിപ്പിക്കുന്ന ഒരു പ്രഭാഷണ പരിപാടിയുടെ പോസ്റ്ററാണിത്. ആൺകോയ്മയുടെ അവസാന വാക്കായ ജമാഅത്തെ ഇസ്ലാമി ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നതിൽ അത്ഭുതമൊന്നുമില്ല. ലൈംഗിക ന്യൂനപക്ഷ സമൂഹത്തെ കാലങ്ങൾ നീണ്ട അടിച്ചമർത്തലിനും ഒറ്റപ്പെടുത്തലിനും ശേഷം അവർ പോരാടി നേടിയ ചരിത്ര വിജയത്തെ, നിലനിൽക്കാനുള്ള അവകാശത്തെ, ഇതിനെയെല്ലാമാണ് നൂറ്റാണ്ടുകൾക്കപ്പുറം നിന്ന് ഇനിയും പുറപ്പെട്ടിട്ടില്ലാത്ത പെണ്ണുങ്ങളെ കയറ്റാത്ത ബസ്സിലിരുന്ന് കുറ്റം പറയാൻ ഒരുങ്ങുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ കൂട്ടിൽ ആണുങ്ങളല്ലാത്തവർക്കൊന്നും തന്നെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലല്ലോ. എന്നിട്ടും ഈ പ്രഭാഷണ പരിപാടിയുടെ വാലിൽ വനിതാ വിഭാഗത്തെ കൂട്ടിക്കെട്ടിയതിൽ പിന്നെയും കയ്പ് ചുവയ്ക്കുന്നുണ്ട്. എന്താണ് ഈ LGBTQIA+ സമൂഹം? ലിംഗഭേദം കൊണ്ട മനുഷ്യരാണത്. ആണെന്ന് മാത്രം കൽപ്പിക്കപ്പെട്ട സമൂഹത്തിൽ പെണ്ണിടങ്ങൾ ഉണ്ടായതും പിന്നീട് സമത്വം എന്ന വലിയ ചലനമുണ്ടായതും ഒരു ദിവസം കൊണ്ടല്ല. അതിലും ഭീകരമായി ലിംഗഭേദം നമ്മൾ ഉൾപ്പെടുന്ന സമൂഹത്തിന് ചിന്തിക്കാനാകാത്ത വിധം വൈവിധ്യങ്ങൾ നിറഞ്ഞതാണെന്ന് കാലങ്ങൾ നീണ്ട് കൈമാറി വന്ന പൊതുബോധം അംഗീകരിച്ചിട്ടും അധിക കാലമായിട്ടില്ല. ഇക്കാലമത്രയും സമൂഹത്തിന്റെ അവഗണനയുടെ വേദനയും ഒറ്റപ്പെടലും അനുഭവിച്ച ആ ന്യൂനപക്ഷ സമൂഹം കയറി വന്നതും വിവിധയിടങ്ങളിൽ വിജയത്തിന്റെ മഴവില്ല് തീർക്കുന്നതും നമ്മൾ കണ്ടു. ആ വിജയങ്ങളുടെ നേർക്കാണ് ജമാഅത്തെ ഇസ്ലാമി പ്രകൃതി വിരുദ്ധരെന്ന ചാപ്പ കുത്താൻ ഇറങ്ങിയിരിക്കുന്നത്. ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ അവർക്കെതിരായ ഒരു പൊതുബോധം സൃഷ്ടിച്ചെടുക്കുക തന്നെയാണല്ലോ ഏറ്റവും എളുപ്പവഴി. മുൻപ് നിർഭയ കേസുമായി ബന്ധപ്പെട്ട് വർമ്മ കമ്മീഷന് മുൻപിൽ വിവിധ രാഷ്ട്രീയ മത സംഘടനകളും വ്യക്തികളും ചില നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിരുന്നു. സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ ഇല്ലാതാക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമായിരുന്നു അത്. അന്ന് രാജ്യത്ത് നിലവിലുള്ള ആൺപെൺ സഹവിദ്യാഭ്യാസ സമ്പ്രദായം നിർത്തലാക്കണമെന്നും ലിവിൻ ടുഗദർ ശിക്ഷാർഹമാക്കണമെന്നും പെൺകുട്ടികൾക്ക് ലേഡീസ് ഓൺലി സ്കൂളും സവിശേഷമായ ഡ്രസ് കോഡും ഏർപ്പെടുത്തണമെന്നതുൾപ്പെടെ അങ്ങേയറ്റം സ്ത്രീവിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായ 11 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. RSS ഇതേതരം സ്ത്രീവിരുദ്ധ നിർദ്ദേശങ്ങൾ തന്നെയാണ് അന്ന് ജസ്റ്റിസ് വർമ്മ കമ്മീഷൻ മുൻപാകെ സമർപ്പിച്ചത്. ഞങ്ങൾക്ക് വേണ്ടാത്ത സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് നേടിത്തരേണ്ടതില്ലെന്ന് ആ സ്ത്രീകളെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നവരാണ് ഈ മത മൗലികവാദികൾ. ഉടമയെ സ്നേഹിക്കുന്ന അടിമ, ഈ ഉദാത്ത സ്നേഹത്തിന് ലഭിക്കുന്ന ബോണസാണ് മരണശേഷം ലഭിക്കുന്ന സ്വർഗത്തിലെ ജീവിതം. ഈ വിധം സ്ത്രീകളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിനും വസ്ത്ര സ്വാതന്ത്ര്യത്തിനും ലിംഗനീതിക്കും വരെ എതിരു നിൽക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്കു കീഴിലെ മനുഷ്യവിരുദ്ധരാണ് ആൺപെൺ ഇതര ലിംഗക്കാരെ പ്രകൃതി വിരുദ്ധരെന്ന് മുദ്രകുത്താൻ ഇറങ്ങിയിരിക്കുന്നത്. കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി പൊതുബോധത്തിന്റെ ഒരടരും കൈക്കൊള്ളുന്നുണ്ട് മാധ്യമം ആഴ്ചപ്പതിപ്പിലൂടെ. കഴിഞ്ഞ തവണ ട്രാൻസ് വുമണിന്റെ മുഖചിത്രവുമായി പുറത്തിറങ്ങിയ ആഴ്ച പതിപ്പ് ആധുനിക ജനാധിപത്യ ബോധത്തിലേക്കും ലിംഗനീതിയിലേക്കും ഭിന്ന ലിംഗക്കാരുടെ മനുഷ്യാവകാശങ്ങളിലേക്കും തുറക്കുന്ന ഒരു വായനാനുഭവം സമ്മാനിക്കുന്നുണ്ട്. തങ്ങൾ പിന്നോട്ട് വലിക്കാൻ ആഗ്രഹിക്കുന്ന സാമൂഹ്യക്രമത്തിന്റെ മുന്നണി പോരാളികളെന്ന് തോന്നിപ്പിക്കാൻ കെട്ടുന്ന പോയി മുഖം. സ്ത്രീകളടക്കമുള്ള ന്യൂനപക്ഷ സമൂഹങ്ങളോട് അസഹിഷ്ണുത പ്രകടിപ്പിച്ച് വേട്ടയാടാനിറങ്ങുമ്പോൾ എതിർ ചോദ്യങ്ങളെ നിശബ്ദരാക്കുന്നത് മതമെന്ന ഒറ്റ മറുപടിയിലാണ്. മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ച് അതിനടിമപ്പെട്ട് ജീവിക്കുന്നവരോട് പറയാനുള്ളത് KT മുഹമ്മദിന്റെ നാടകത്തിന്റെ പേരാണ്, ഇത് ഭൂമിയാണ്.